എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ 2200 വിതരണം ചെയ്തപ്പോൾ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. ലഭിച്ചിരുന്ന പൈസയിൽ കുറച്ച് കുറവ് വന്നിരുന്നു. അതായത് രണ്ട് ഗഡുക്കൾ 3200 വിതരണം ചെയ്തപ്പോൾ അതിൽ 1600 മാത്രം കയറിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ബാക്കി തുക കൂടി വന്നിരിക്കുകയാണ്. ഇത് ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പാണ്. ഇനി അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും പറയുന്നു. അതുപോലെ മസ്റ്ററിംഗ് കാര്യം ശ്രദ്ധിക്കണം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷനുകളെ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്നുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാവും. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇനിയും 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഈ മാസത്തേതടക്കം 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. അപ്പോൾ കുടിശ്ശിക തീർക്കുന്നതിന് മുമ്പ് നേരത്തെ ബജറ്റിൽ പറഞ്ഞതുപോലെ അതാത് മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാനാണ് ഇനി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ആണ് നടക്കുന്നത്. പക്ഷേ അടുത്ത വർഷം ഇതേ സമയത്ത് ലോക്സഭാ ഇലക്ഷൻ അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനം അറിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു വിജയം നേടണമെങ്കിൽ ഒറ്റ മാസത്തെ പോലും കുടിശ്ശിക ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള മാസം കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയും. ഇതിനു മുമ്പ് നമ്മൾ പറയുന്നത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷന്റെ കാര്യമാണ്. അതായത് 3200 രൂപ വിതരണം ചെയ്യുന്നത് വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് 4800 രണ്ടാമത്തെ ഗഡു 3200 വിതരണം ചെയ്തപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയ ആളുകൾക്ക് വെറും 1600 ലഭിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് ബാക്കി തുക ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ളത്. മിനിഞ്ഞാന്ന് മുതൽ അത് അക്കൗണ്ടിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് ഇത്രയും വൈകിയിട്ട് ലഭിച്ചിട്ടുള്ള 1600 വൈകി ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻ്റ് ആയൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതാണ് ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത്. മുടങ്ങിയിട്ടുള്ള പെൻഷൻ 1600 അടുത്ത ഗഡു കൂടി ഇപ്പോൾ അക്കൗണ്ടിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് കേന്ദ്രവിഹിതം 500, 300, 200 കുറഞ്ഞ ആളുകളുണ്ട്. അത് കേന്ദ്രം എപ്പോഴാണോ ആ തുക നൽകുന്നത് അപ്പോഴേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ. ആധാർ സീറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ആ തുകയും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് ഇനി അടുത്ത വിതരണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ വിതരണം പൂർത്തിയാക്കുന്നതോടുകൂടി ഇനി അടുത്ത വിതരണം എപ്പോഴുണ്ടാകും എന്ന സംശയമാണ് എല്ലാ ആളുകൾക്കും ഉള്ളത്. അടുത്ത മാസത്തേത് 2 മാസത്തെ ഒരുമിച്ച് ഉണ്ടാകുമോ എന്നും പല ആളുകൾ ചോദിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് 1 മാസത്തേത് നൽകാനാണ് സാധ്യത. നേരത്തെ കുടിശ്ശികയുള്ള 4 മാസത്തേതുണ്ട്. ഏപ്രിൽ മാസം, അതായത് പുതിയ സാമ്പത്തിക വർഷമാണ്, 2024-25 സാമ്പത്തിക വർഷമാണ് ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്നത്. ഈ മാസം മുതൽ കൃത്യമായിട്ട് അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പറഞ്ഞ കാര്യമാണ്, ധനമന്ത്രി വ്യക്തമാക്കിയ കാര്യമാണ്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മണ്ണാർക്കാട് സഹകരണ ബാങ്ക് കൺസോർഷ്യം മാനേജർ ആയിക്കൊണ്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം സംഭരിച്ചുകൊണ്ട് 2000 കോടി രൂപ സർക്കാർ കടമെടുക്കുകയാണ്. കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ഇതുമായി കമ്പനിയാണ് ഈ ഒരു തുക കടമെടുക്കുന്നത്. അതിനുശേഷം ഒരു തുക വിതരണം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണമാണ് ഉണ്ടാകുക. ബാക്കി വരുന്ന തുക 2000 കോടി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയും തുക വരും. അത് മുമ്പ് സഹകരണ മേഖലയിൽ നിന്ന് തന്നെ കടം എടുത്തിട്ടുള്ള കടത്തിലേക്ക് തിരിച്ചടക്കുന്ന നടപടിയാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി 2 മാസത്തേത് വിതരണം ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അതേസമയം മുമ്പ് കുടിശ്ശികയുള്ള നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 4 മാസത്തെ തുക അതവിടെ നിൽക്കും. പിന്നീട് ഉത്സവ കാലങ്ങളെല്ലാം വരുന്ന സമയത്ത് ഓണം പോലുള്ള ആഘോഷവേളകളിൽ 2-3 മാസത്തേത് ഒരുമിച്ച് നൽകുന്ന ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. അതായത് അതാത് മാസത്തെ പെൻഷനും പിന്നെ 2 മാസത്തെ കുടിശ്ശിക അല്ലെങ്കിൽ 1 മാസത്തെ കുടിശ്ശിക നൽകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുക. ഇപ്പോൾ നമുക്ക് ഇനി ലഭിക്കാൻ പോകുന്ന 1600 ആണ്. അത് ഈ ഇലക്ഷന് മുമ്പ് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് അറിഞ്ഞത്. അതായത് സഹകരണ മേഖലയിൽ നിന്നും കടം എടുക്കാനുള്ള ഒരു താമസമുണ്ട്. ആ തുക ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുക വിതരണം ഉണ്ടാകും. മെയ് ആദ്യത്തിലായിരിക്കും ആ ഒരു തുക വിതരണം, ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 20-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുള്ളത്. അവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തേതാണ് വിതരണം ചെയ്യുന്നത്, അതായത് പഴയ കുടിശ്ശികയല്ലാതെ ഇനി പുതിയ സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ മാസത്തെ തുകയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് പറയാനുള്ളത്. മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ആ ബാക്കി തുക അക്കൗണ്ടിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരെ. ബൈ ബൈ.